ാണ് അൽഫുത്തേമിന്റെ എസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളില് ഈ വിഷ്ണുരാണ്ട് ഇങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഐക്കിയല് എസില് സ്പീഡ് എക്സ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുട്ടി കുട്ടി ഈ ഷോ പീസ് ഷോ ഐറ്റംസൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ചെടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി സാധനങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വീടൊക്കെ ഡെക്കോർ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ദാ വിഷ്ണു ചേട്ടൻ നേരെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ ആൾ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് ഇങ്ങനെ നടക്കും. അപ്പോഴാണ് നമ്മളിതാ ഇവിടെ ഒരു സംഭവം കണ്ടത്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഈ സംഭവം നോക്കിയേ. ഈ സംഭവങ്ങളുടെ ഒക്കെ വില അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 3000 എനിക്ക് തോന്നുന്നു 3299 സംതിങ് ADയാണ്, അതായത് ദിർഹം. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3000 ദിർഹം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 68,000 റേഞ്ചൊക്കെ വരും കേട്ടോ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ അടിപൊളി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതാ ബെഡ് വേണമെങ്കിൽ, അതുപോലെ ചെയറ്, നമ്മൾക്ക് നമ്മുടെ വീട് എങ്ങനെ സെറ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പൂക്കൾ പൂക്കും തരുണം മാറുയിരെ ും കാലൈ പൊഴുതേ മുഴുമതയും പിറന്ന പോവതില്ലയേ. അപ്പം ഈ സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ബുദ്ധയുടെയൊക്കെ ഞാൻ ഇതുപോലത്തെ വലിയ ബുദ്ധയുടെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇവിടെ ദുബായിൽ ഇങ്ങനെ വീട് കാര്യങ്ങളൊക്കെ വില്ല പോലെയൊക്കെ ആൾക്കാരുകൾ ആക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. പിന്നെ വീടിൻ്റെ ഉള്ളിലായാലും ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാം, നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട് കട്ടിപൊളിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഡെക്കോർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കുട്ടി ചെടികൾ മാതിരിയൊക്കെ ഇനി കുട്ടി ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഡെക്കറായിട്ട് ഇങ്ങനെ വെക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ബുദ്ധയുടെ കുറേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. അതുപോലത്തെ ഇങ്ങനത്തെ ഫെയറി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ. Keep you in my heart, and my heart is where you are. I still think of you. I want. പിന്നെ ഇവിടെ നമ്മൾക്ക് ചെടികൾ കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ മേടിക്കാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചെടികളായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ നാരങ്ങയൊക്കെ പോലെ, ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നേരത്തെ കണ്ടത് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്, നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കാണ് പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല വെറൈറ്റി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്.
പൂക്കളായാലും നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഇങ്ങനെ ജസ്റ്റ് നടക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിന് ഇലക്ട്രോണിക് ഐറ്റംസാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം. നമുക്കിങ്ങനെ ജസ്റ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്കൊക്കെ മേടിക്കണമെങ്കിൽ കുട്ടി കുട്ടി ഐറ്റംസൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. നല്ല ക്യൂട്ടായിട്ട് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ചേട്ടൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു ഓണം സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു നേരെ അങ്ങോട്ടേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് നല്ല ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പരിപാടിയുടെ ഇടയിൽ നമ്മൾ ഷിജു രേവനെ കണ്ടു. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ അടിപൊളിയായിട്ട് ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് അവരുടെ. അപ്പോൾ അവർ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഭയങ്കര സിമ്പിളായിരുന്നു, അതുപോലെ തന്നെ ഡൗൺ ടു എർത്ത് ആയിരുന്നു. ചേട്ടൻ്റെ റൂമിലേക്ക് പോയിട്ട് അമ്മോടത്ത് അയച്ചിട്ടുള്ള കൂറയ്ക്കയും ചെമ്മീനും അതുപോലെ നല്ല നല്ല കക്കിറച്ചി റോസ്റ്റൊക്കെ മേടിച്ചിട്ട് വന്നു. അത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഉണ്ടാക്കിയ വീഡിയോയും കൂടിയും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ചപ്പാത്തിയുടെ കൂടെ നല്ല കൂറയ്ക്കും നല്ല ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.